വരെ ഓന തീറ്റി പോറ്റേണ്ട അവസ്ഥ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി അവന്റെ കെട്ടികളെയും കൂടി തീറ്റി പോറ്റണം. ഇതിനുള്ള ബാക്കി ഇവിടെ എങ്ങനെയാല് എങ്ങനെ സുമയ ഞാൻ അക്കരക്ക് പോവുക? ചെ അവിടെ ചെന്നൊരു സമാധാനം ഉണ്ടാവുമോ? എത്തായാലും ഇങ്ങനെ എത്താനും ശരിയാവില്ല. ഞാൻ ഇപ്പൊ തൽക്കാലം ഗൾഫിക്ക് ഫോണില്ലാന്ന് വെക്കാണ്. ഫോണില്ലാന്ന് വെക്കേ, അതൊരു നല്ല തീരുമാനാണോ? ഞാൻ അവിടെ ഉണ്ടാവുമ്പോ തന്നെ ഇത്രയും പ്രശ്നം. ഇനി ഞാൻ അവിടെ എത്തേക്കാരവിടെ അവിടെ മനസ്സമായിട്ട് നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇപ്പൊ ഞാൻ പോണില്ലാന്ന് വെക്കാണ്. പോണ്ടെന്ന് വെക്കാൻ പറ്റുമോ? എന്നാ ഞായലേക്കാരി ഇമ്മാനടുത്ത് നടുത്ത വർത്താനം. അതിന് ഞാനാവും കാരണക്കാരി. ഇന്റെ ഭാഗം കൂടി ഒന്ന് ഓർത്ത് നോക്കാണി. നിങ്ങൾ ഏതായാലും ഒരു തീരുമാനം കൂടി ഇടുക്കി, ഞാനെങ്ങനെയും കുടിച്ചിട്ട് നോക്കാം. ഏതായാലും 2 മാസത്തിലല്ലേ വന്നേക്കണേ, 1 മാസം കൂടി ഉണ്ടല്ലോ. ഞാൻ അപ്പത്തേരും കാട്ട. േ കുഞ്ഞാപ്പുവോ? എടാ, അപ്പൊ ഇജ്ജല്ലേ പറഞ്ഞേക്കണത് എത്താ പോക്കിന്റെ കാര്യൊക്കെ ശരിയാക്കാണ്ട് രാവിലെ നേരത്തെ വിളിച്ചോണ്ടി നീച്ചോണ്ടിന്നൊക്കെ? എന്നിട്ട് ഇപ്പൊ എത്തേ? നീച്ചണു ഒരുങ്ങണോ ഒന്നുമില്ലേ? നേരെ 8:30 മണിയായി. തൽക്കാലം പോലോച്ച എത്താലോചിച്ചേ. എവിടുക്ക് പോണെന്നാ ജി പറയണത്? മര്യാദക്ക് അവിടെ നീച്ചോ. എത്തണക്ക് ഇപ്പൊ ഒരു മാനമാറ്റം? ഒരു മാനമാറ്റം ഇല്ലമ്മ, ഇനിയും പോകാലോ. ഇതൊക്കെ കാര്യം എത്താ നിച്ച് നല്ലോണം തിരിഞ്ഞിട്ട് കുഞ്ഞപ്പോ. ഇതൊക്കെ അന്റെ ഓള പണിയാണ്. ഒറ്റ ഒറ്റിയാണ് എന്നെ വസലാക്കണത്. ഇച്ചർ പോണില്ലാന്ന് പറയുമ്പോ പെണ്ണുങ്ങള് എന്നാ പോണ്ടെന്ന് പറയുമ്പോ കജ്മ തൂങ്ങി നിൽക്കാൻ വേണ്ടത്? എങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞേക്കല്ലേ വേണ്ടത്? ഇത് ആർക്കാലും വേണ്ടിട്ടാ ഈ പോക്കും വരവൊക്കെ? എന്റെ സ്വന്തം ഇമ്മാക്കും ഇപ്പാക്കും എന്റെ കെട്ടിയോളം തീറ്റി പറ്റാൻ വേണ്ടിട്ടാണ് ജി നരിക്കാൻ പോണത്. ഇവിടെ നിന്ന് നായത്തൊന്ന് പണിയെടുത്ത് നോക്ക്, അപ്പൊ അറിയാം എനിക്ക് അതിന്റെ പോണം. ഇതുവരെ എനിക്ക് പെണ്ണിട്ടാതെ തെക്കും പടക്കം നടക്കൊണ്ട് ഇപ്പൊ അത് അറിയില്ലേ. ഇനി ഇപ്പോഴോ ഇപ്പൊ പെണ്ണിട്ടേക്കുമ്പോ ഓളി നോക്കണം. എത്താപ്പത്തിന്റെ അർത്ഥമുള്ളത് ഇപ്പൊ തൽക്കാലത്ത് മുണ്ടെന്നാണ്. അപ്പുറത്തൊക്കെ മനുഷ്യന്മാരിലാണ് കേട്ടോ. ആ ഇജി ഇന്റെ തൊള്ള എങ്ങനെങ്കിലും അടുപ്പിക്കാൻ നോക്കിക്കോ. ഇവിടെ നടക്കുന്നത് അമ്മാതിരി കാര്യങ്ങളല്ലേ. രാവിലെ തന്നെ ദിവസം പോയി കൊറച്ച് പഞ്ഞിട്ടിണിങ്ങനെ ചോട്ടിലും മുകളിലും തുറ്റൊക്കെ. ഇനി ജനുവരിയടായ കല്യാണം കൊണ്ട് കല്യാണം എവിടക്കൊക്കെ മനസ്സം പോക. ഇന്ന് 6-ാം തീയതി ഓഞ്ചറബേ 13-ാം തീയതി പ്രേമത്തിന്റെ മകളെ കല്യാണം. ഇനിയിപ്പൊ 2 ദിവസം മുന്നേ തന്നെ ചെന്ന് ഉത്തർക്കാൻ പറഞ്ഞേക്കണേ.
റാസിയേ. തുടങ്ങി ഇപ്പൊ കണക്കായില്ലേ? എങ്ങനെ ഇതൊക്കെ തുടങ്ങാതെക്കണത്? 24 മണിക്കൂറും പഠിച്ച് പഠിച്ച് ജില്ലാ കളക്ടറാകാനാണ് പൂതി. പിന്നെ എങ്ങനെ ഇതൊക്കെ നടക്കണത്? കുടുംബവും കുട്ടികളും ആണെന്നുള്ളവർക്ക് ഒക്കെ ഉണ്ടാകും നേരത്തും കാലത്തും. ഇതിപ്പോ ആ പൂതി ഒന്നും മനസ്സിലില്ലല്ലോ. പഠിച്ച് വലിയ ആളാകാനല്ലേ പൂതി. ഇത് പെട്ടെന്നൊന്നും ഉണ്ടാകാത്ത ഫേസ് ആണ്. എത്തോ കുഴപ്പുണ്ട്. മാനസികാണ് നോക്ക്, പീരാന്താണ് നോക്ക്. ഹലോ ഇമ്മ, എത്തൂല്ല. ഈ മാസം ആയിമ്മ. അയിനെത്ത സുമയ്യ, കുട്ടികളെ മക്കളൊക്കെ നമ്മളല്ല കണക്കാക്കലും തരലും. പറിച്ചവനാണ് മുണ്ടാതെ ഒരു ഭാഗത്ത് കുത്തർന്നെ. അന്നെ അവിടെ ആരെങ്കിലും എത്തേലും പറയുന്നുണ്ടോ? ഇമ്മ ഓരോന്ന് പറഞ്ഞ് വക്കാണ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എത്തു ചേജാനമ്മ. ഇമ്മാന്റെ കുട്ടി അവിടെ ഒന്നും ചെവിട് കൊടുക്കണ്ട. ആ ശരിമ്മ. സുമയ്യ, ഈ മാസം എത്തു ആയില്ലേ? എല്ലാ മാസം അങ്ങനെ കാട്ടി കുത്തുന്നാളാ അജി. നല്ല സുഖാണല്ലോ. ഇതിന്റെ പേരും പറഞ്ഞു സുഖമായിട്ട് പഠിച്ചാനും ചെയ്യുന്നള്ള. പണ്ടേക്കും പണ്ടേക്കുള്ള പൂതി തന്നെയല്ലത്. എങ്ങനെയടാ ബക്കാണ് അല്ലാതെക്കണത്? അഞ്ചാതി മുതലല്ലേ പെരീക്ക് കേറി വന്നിക്കണത്. എന്ന് കണി കണ്ടിക്കണോ അന്ന് തുടങ്ങിക്കണ പെരി തന്ന കഷ്ടകാലം നാസം. അല്ല എത്തപ്പങ്ങളൊക്കെ വിചാരം, ആരെ കണ്ടും കണ്ടാണ് ഈ കുത്തിറക്കണത്? ഓനുള്ള ഓനെ പണിക്ക് ഓനെ പറഞ്ഞയക്കൂല. അവത്ത് പിടിച്ചു തിന്നിട്ട് ഈ ചെലവിനൊക്കെ എത്താ കാട്ടാൻ കണ്ടിക്കണത്? അനക്ക് ഒന്നരാടെങ്കിലും പണിയുടെ എന്താ? ഇവനോ ഇപ്പൊ 2 മാസത്തെ ലീവിന് വന്നിട്ട് ഇനി ഓൻ പോണില്ലല്ലോ. ഓൻ എത്ത് കാഴ്ചയും കണ്ട് കുത്തിറക്ക ഇവിടെ. ഇതുവരെ ഓനെ തീറ്റി പോറ്റേണ്ട അവസ്ഥ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി ഓൻ്റെ കെട്ടികളെയും കൂടി തീറ്റി പോറ്റണം. ഇതിനുള്ള ഭാഗ്യം കൂടി കണ്ടിട്ട് കുത്തിറന്നാ മതി ഇവിടെ.